Hello dear students, welcome back to our next class. Now, in this class, we will discuss chapter 12, NIOS plus 2 history, chapter 12. Bharana Sambidhanathinte Sthapanangal ennulladana ee chapter-inte peru. Appo ee chapter-il pradhanamayittu nammal padikkunna karyangal endokkeyanu nokkikkazhinjal. Sultanate kalaghattathileyum, Maratha Bharana kalaghattathileyum, Mughal Bharana kalaghattathileyum okke Bharana Sambidhanathinu vendiyittu സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഭരണത്തിൻ്റെ നടത്തിപ്പിനായിട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്റർ 12-ൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് കാലഘട്ടത്തെ പറ്റിയുണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഡൽഹി സുൽത്താനേറ്റ് ഭരണകാലഘട്ടത്തിലെ പ്രഭുക്കളുടെ പങ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം രാജാവ് കഴിഞ്ഞാലുടൻ അടുത്ത പ്രമുഖ സ്ഥാനം കൽപ്പിച്ചിരുന്നത് പ്രഭുക്കന്മാരായിരുന്നു അധികാരത്തിലിരിക്കുന്ന രാജാക്കന്മാരെ സഹായിച്ചിരുന്ന പ്രഭുക്കന്മാർ ചിലപ്പോൾ അധികാരം പിടിച്ചെടുക്കുകയും അശക്തരായ രാജാക്കന്മാരുടെ കാലത്ത് പുതിയ രാഷ്ട്രങ്ങളൊക്കെ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാനായിട്ട് കഴിയുന്നത് അതായത് ഒരു പ്രഭു അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഒരു അടിമയായിട്ടാണ് അതിനുശേഷമാണ് അദ്ദേഹം പടിപടിയായാണ് അദ്ദേഹം ഉയർന്നു വരുന്നത് പിന്നീട് അദ്ദേഹം അമീർ എന്നൊരു പദവിയിലെത്തുകയും ഈ പദവിക്ക് ശേഷം അദ്ദേഹം മാലിക് എന്നൊരു പദവി സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ സുൽത്താനേറ്റ് ഭരണകാലഘട്ടത്ത് പ്രഭുക്കന്മാർക്ക് രംഗത്ത് വളരെയധികം പങ്കുണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് സൈനിക മേധാവിത്വമൊക്കെ പ്രഭുക്കന്മാർ അലങ്കരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു സുൽത്താനേറ്റ് ഭരണകാലഘട്ടത്തിലെ വിസറത്ത് അല്ലെങ്കിൽ ധനകാര്യത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഭരണവ്യവസ്ഥയിലെ പ്രമുഖ വ്യക്തിയായിരുന്നു വാസിർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആദ്യകാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൈനിക നേതാക്കന്മാരെയായിരുന്നു നമ്മൾ ഈ വാസിർ എന്നുള്ള എന്നതായിട്ട് നിയമിച്ചിരുന്നത് നല്ല അറിവും അനുഭവ സമ്പത്തും ഉള്ളവരെയാണ് സാധാരണയായിട്ട് വാസിർമാരാക്കിയിരുന്നത് 14-ാം നൂറ്റാണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വാസിർമാർ റവന്യൂ വിദഗ്ധരായിട്ടാണ് അവരെ കണക്കാക്കിയിരുന്നത് അതായത് വരവ് ചെലവ് കണക്കിൻ്റെ വകുപ്പിൻ്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ വാസിറായിരുന്നു ഖ്വാജ് ജഹാൻ വളരെയധികം പ്രമുഖനായൊരു വ്യക്തി തന്നെയായിരുന്നു സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നല്ല പ്രാധാന്യമുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് റവന്യൂ വകുപ്പിൻ്റെ അല്ലെങ്കിൽ ധനകാര്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ നോക്കുന്നത് വാസിറായിരുന്നു സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ പ്രാദേശിക ഭരണം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം ഡൽഹി സുൽത്താനേറ്റിൻ്റെ കീഴിൽ രാജ്യത്തെ പല മേഖലകളായിട്ട് തരംതിരിച്ചിരുന്നു ഇവയെ ഇക്താസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഓരോ ഇക്തയും ഓരോ മുക്തി എന്ന ഉദ്യോഗസ്ഥൻ്റെ കീഴിലായിരുന്നു മുക്തിക്ക് വാലി എന്നും പറയാറുണ്ടായിരുന്നു ഇക്തകൾ പ്രവശ്യയ്ക്കും മുക്തികൾ ഗവർണർമാർക്കും തുല്യമായിരുന്നു എന്നതാണ് പറയുന്നത് ഇക്തയുടെ പരിപൂർണമായ ഭരണ ചുമതല മുക്തിക്കായിരുന്നു ഭൂനികുതി പിരിക്കുന്നതിൻ്റെയും ക്രമസമാധാനമൊക്കെ ഉറപ്പുവരുത്തുന്നതിൻ്റെയും ഒക്കെ ചുമതല മുക്തിക്കായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു നമ്മുടെ പ്രാദേശിക ഭരണ സംവിധാനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പ്രവിശ്യകളെ നമ്മൾ ഷിക്കുകളായിട്ടും ഷിക്കുകളെ ഫർഗാനകളായിട്ടും അവസാനത്തെ ഏറ്റവും ലോവസ്റ്റ് യൂണിറ്റായിട്ട് ഭരണത്തിൻ്റെ കാണുന്നത് അവിടെ വില്ലേജ് ആയിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഭരണ സംവിധാനമായിരുന്നു സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ മുഗളന്മാരുടെ കീഴിലെ ഭരണ സംവിധാനം നമുക്ക് നോക്കാം 1526-ലാണ് നമുക്ക് പാനിപ്പത്ത് യുദ്ധത്തോടെ ഡൽഹി സുൽത്താനേറ്റ് അവസാനിക്കുന്നത് അതിനുശേഷം ബാബർ മുഗൾ ഭരണം അവിടെ ഇന്ത്യയിൽ കൊണ്ടുവരികയും എല്ലാ മേഖലയിലും അദ്ദേഹം തൻ്റെ തെളിവ് കഴിവൊക്കെ തെളിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മുഗൾ ഭരണവ്യവസ്ഥയുടെ മുഖ്യ ശില്പി അക്ബർ ആയിരുന്നു അദ്ദേഹം ഭരണവ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് ഭരണകാര്യങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം രാജ്യത്തെ 3 ഭരണ കേന്ദ്രങ്ങളായിട്ട് അദ്ദേഹം തിരിച്ചിരുന്നു കേന്ദ്രഭരണം പ്രവിശ്യാഭരണം പ്രാദേശിക ഭരണം എന്നിങ്ങനെയായിരുന്നു അവ കേന്ദ്രഭരണം നോക്കിക്കഴിഞ്ഞാൽ മുഗൾ ചക്രവർത്തിമാരുടെ കീഴിൽ വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മുഗൾ ചക്രവർത്തിയായിരുന്നു എല്ലാത്തിൻ്റെയും തലവൻ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് നിരവധി ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെതായിരുന്നു അവസാന വാക്ക് എല്ലാത്തിൻ്റെയും ഫൈനൽ തീരുമാനമെന്ന് പറയുന്നത് ചക്രവർത്തിയുടെയായിരുന്നു ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ കാര്യമെടുത്തു കഴിഞ്ഞാൽ ചക്രവർത്തിയെ സഹായിക്കാനായിട്ട് മറ്റു ചില ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ചക്രവർത്തി കഴിഞ്ഞാൽ അടുത്ത ഭരണത്തലവൻ എന്ന് പറയുന്നത്
വാക്കിയിലായിരുന്നു. ബാബറിൻ്റെയും ഹുമയൂണിൻ്റെയും ഭരണകാലത്ത് ബാക്കീർമാരെന്ന് പറയുന്നത് പ്രധാനമന്ത്രിമാരായിരുന്നു. അടുത്ത ഉദ്യോഗസ്ഥനായിരുന്നു ദിവാൻ. ദിവാനി കൂളായിരുന്നു ധനകാര്യ വകുപ്പിൻ്റെ തലവൻ അറിയപ്പെട്ടിരുന്നത്. മിർഫക്ഷി എന്നുള്ള ഒരു തലവനുണ്ടായിരുന്നു. സൈനിക വകുപ്പിൻ്റെ തലവനായിരുന്നു മിർഫക്ഷി. അപ്പോൾ സൈന്യത്തിലേക്ക് ആൾക്കാരെയൊക്കെ ചേർക്കുന്നതും യുദ്ധത്തിന് സന്നദ്ധമാക്കുന്നതുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ചുമതലയായിരുന്നു. അടുത്തത് മിർസമാൻ ആയിരുന്നു. മുഗൾ കാലഘട്ടത്തിലെ രാജകീയ കർഖാനകളുടെയൊക്കെ ഭരണത്തലവൻ എന്ന് പറയുന്നത് മിർസമാൻ ആയിരുന്നു. മുഗൾ ഭരണകാലഘട്ടത്തിലെ നീതിന്യായ ഭരണം നോക്കിക്കഴിഞ്ഞാൽ നീതിന്യായ രംഗത്തെ അവസാനം വാക്കെന്ന് പറയുന്നത്, അവസാന വിധി വിധിക്കുന്നത് രാജാവ് തന്നെയായിരുന്നു. മുഗൾ രാജാക്കന്മാര് വലിയ നീതിബോധമുള്ളവരായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നീതിന്യായ വകുപ്പിന്റെ തലവൻ അറിയപ്പെടുന്നത് കാസി അഥവാ സാദർ എന്ന പേരിലായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ കുറ്റകൃത്യങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് അത് അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് ഗ്രാമത്തലവന്മാരുണ്ടായിരുന്നു. സർക്കാരുകൾ അല്ലെങ്കിൽ ജില്ലകളിൽ ക്രമസമാധാന പരിപാലനത്തിൻ്റെയൊക്കെ ചുമതല വഹിച്ചുകൊണ്ടിരുന്നത് ഫൗജിദാർ ആയിരുന്നു. സൈന്യത്തിൻ്റെ ഒരു കമാൻഡർ ആയിരിക്കും ഫൗജിദാർ. അപ്പോൾ ഇത്തരത്തിലുള്ള തരംതിരിവായിരുന്നു നമുക്ക് നീതിന്യായ ഭരണത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നീതി നടപ്പാക്കൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമാണെന്നാണ് മുഗൾ രാജാക്കന്മാർ കരുതിയിരുന്നത്. വധശിക്ഷയ്ക്കൊക്കെ വിധിക്കപ്പെട്ടാൽ അത് രാജാവിൻ്റെ മുൻകൂർ അനുമതിയൊക്കെ നേടിയിരുന്നു. മുഗളന്മാരുടെ വരുമാന സ്രോതസ്സുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിക്കാനായിട്ട് പറ്റുന്നത്. കേന്ദ്ര വരുമാനം, പ്രവശ്യകളിൽ നിന്നുള്ള വരുമാനം എന്നിങ്ങനെയാണ് രണ്ടായിട്ടുള്ള തരംതിരിവ്. പ്രവശ്യകളിൽ നിന്ന് പിരിക്കുകയും അവിടെ തന്നെ ചെലവാക്കുകയും ചെയ്യുന്ന ചില ചെറുകിട നികുതികളായിരുന്നു പ്രവേശ്യയിൽ നിന്നുള്ള വരുമാനം. ഭൂനികുതി, കസ്റ്റംസ് ഡ്യൂട്ടി, കൊള്ളമുതൽ, സമ്മാനം, പൈതൃക സമ്പത്ത്, ജസിയ തുടങ്ങിയവയായിരുന്നു കേന്ദ്രത്തിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. ഇപ്പോൾ ഭരണ സൗകര്യത്തിനും നികുതി പിരിവിനുമൊക്കെ വേണ്ടിയിട്ട് രാജ്യത്തെ സഭകളായിട്ടും സഭയെ സർക്കാരായിട്ടുമൊക്കെ വിഭജിച്ചിരുന്നു. സർക്കാരുകളെ ഫർഗാനകളായിട്ടും ഫർഗാനകളെ ഗ്രാമങ്ങളായിട്ടുമാണ് വിഭജിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തരംതിരിവായിരുന്നു നമുക്ക് നികുതി പിരിവുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള നികുതി പിരിവുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തരംതിരിവ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മുഗൾ രാജാക്കന്മാരുടെ കീഴിൽ സ്ഥിരമായിട്ടൊരു വലിയ സൈന്യം തന്നെ ഉണ്ടായിരുന്നു. മുഗളരുടെ സൈന്യത്തിൻ്റെ പ്രധാന ഘടകമെന്ന് പറയുന്നത് മൻസബ്ദാർ ആയിരുന്നു. അശ്വാരൂഢരുടെ ഒരു പ്രത്യേക സൈന്യത്തെ രാജാവ് നിലനിർത്തിയിരുന്നു. ചക്രവർത്തിയുടെ അല്ലെങ്കിൽ രാജാവിൻ്റെയൊക്കെ സംരക്ഷണം മാത്രമായിരുന്നു അതിൻ്റെ പ്രധാന ചുമതല. കാലാൾപ്പട, കുതിരപ്പട, ആനപ്പട, പീരങ്കി, നാവികപ്പട എന്നിവയായിരുന്നു മുഗൾ സൈന്യത്തിൻ്റെ പ്രധാന വിഭാഗങ്ങൾ. പോർച്ചുഗീസുകാരോട് അമിത സൗഹൃദമൊക്കെ പുലർത്തുവാനായിട്ട് മുഗൾ രാജാക്കന്മാർ കാണിച്ച ആവേശമൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാന കാരണമാണ് മുഗൾ രാജവംശം അവസാനിക്കാനായിട്ട്. അപ്പോൾ പോർച്ചുഗീസുകാരോടൊക്കെ അവർ അനുകമ്പ കാണിച്ചു. മൻസബ്ദാരി സമ്പ്രദായം. മൻസബ് എന്ന പേർഷ്യൻ വാക്കിനർത്ഥം സ്ഥലം, സ്ഥാനം എന്നിങ്ങനെയൊക്കെയാണ്. ഒരു മുഗൾ ഉദ്യോഗസ്ഥൻ്റെ സ്ഥാനവും പദവിയും വേതനവുമല്ല മാൻസബ് പദവി നിശ്ചയിച്ചിരുന്നു. മാൻസബ് സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞേതാവായിട്ട് അറിയപ്പെടുന്നത് അക്ബറാണ്. ഇതുപ്രകാരം എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും മാൻസബ് പദവി നൽകിയിരുന്നു. ഓരോ മാൻസബ് പദവിക്കും സാറ്റ് എന്നും സവാർ എന്നും രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. സാറ്റ് ഒരു മാൻസബ്ദാരുടെ വ്യക്തിപരമായിട്ടുള്ള പദവിയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ സവാർ സൂചിപ്പിക്കുന്നത് ഒരു മാൻസബ്ദാർ അയാളുടെ കീഴിൽ നിലനിർത്തേണ്ട കുതിര പടയാളികളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള തരംതിരിവായിരുന്നു നമുക്ക് മൻസബ്ദാരി സമ്പ്രദായത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. മൻസബ്ദാർമാർക്ക് ശമ്പളമായിട്ട് പണത്തിന് പകരം നൽകുന്ന ഭൂമിയാണ് ജാഗിർ എന്ന് അറിയപ്പെടുന്നത്. തൻ്റെ ശമ്പളത്തിന് നികുതി മൻസബ്ദാർമാർക്ക് ഈ ഭൂമിയിൽ നിന്ന് പിരിച്ചെടുക്കാമായിരുന്നു. ചിലപ്പോൾ തൻ്റെ ശമ്പളത്തിന് തുല്യമായ തുക മൻസബ്ദാർമാർക്ക് ജാഗറുകളിൽ നിന്ന് ലഭിച്ചെന്ന് ചിലപ്പോൾ വരത്തില്ലായിരുന്നു. ഇത് രണ്ട് തരത്തിൽ പിരിച്ചിരുന്നു. ഒന്നെങ്കിൽ മൻസബ്ദാർമാർക്ക് ശമ്പളം പണമായിട്ട് നൽകിയിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു ജാഗിർ നൽകുമ്പോൾ അതിൽ ഉൾക്കൊള്ളിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമ്പ്രദായമായിരുന്നു ജാഗിർദാരി സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ ഔറംഗസേബിൻ്റെയൊക്കെ ഭരണകാലഘട്ടത്തിൽ നമുക്ക്
ജാഗ്രതാരി വ്യവസ്ഥയിലൊക്കെ ചില കുഴപ്പങ്ങളൊക്കെ കണ്ടു തുടങ്ങിയൊരു കാലഘട്ടമായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് മുഗൾ കാലഘട്ടത്തിലെ കാര്യമാണ്. കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ ഒരു പ്രധാന കാലഘട്ടം തന്നെയായിരുന്നു മുഗൾ കാലഘട്ടം. ബാബറുടെ കാലത്ത് നിരവധി കെട്ടിടങ്ങളും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. പ്രധാനം ജുമാ മസ്ജിദ്, ആഗ്രയിലെ ലോധി കോട്ട, പള്ളി തുടങ്ങിയവയാണ്. പിന്നെ കാണാൻ കഴിയുന്നത് ഫത്തേപൂർ സിക്രി, അക്ബറുടെ ഒരു പ്രധാന സംഭാവനയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദിവാനി ഹാസ്, പഞ്ച്മഹൽ എന്നിവയൊക്കെ അക്ബർ നിർമ്മിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജാമി മസ്ജിദ് കല്ലിലെഴുതിയ പ്രേമകാവ്യം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമായ ബുലന്ദ് ദർവാസ ഗംഭീരമായൊരു കലാസൃഷ്ടിയാണ്. ഇൻഡോ പേർഷ്യൻ രീതിയിലുള്ള ഒരു ശില്പകലയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഷാജഹാൻ്റെ കാലത്താണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ആഗ്ര, ഡൽഹി, ലാഹോർ, കാബൂൾ എന്നീ പ്രദേശങ്ങളിലൊക്കെ നാനാഭാഗത്തൊക്കെ നമുക്ക് ഒരുപാട് മന്ദിരങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന് ചെങ്കോട്ടയാണ്, മറ്റൊന്ന് മയൂര സിംഹാസനമാണ്. ഇതും ഷാജഹാൻ്റെ ഒരു പ്രധാന സംഭാവനയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ മുഗൾ ഭരണകാലഘട്ടത്തിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള കലയിലും സാഹിത്യത്തിലുമൊക്കെ ഒരുപാട് വികസനങ്ങളും ഒക്കെ ഉണ്ടായ കാലഘട്ടം തന്നെയാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. മുഗളന്മാരുടെ കാലത്ത് ഭരണഭാഷ എന്ന് പറയുന്നത് പേർഷ്യനായിരുന്നു. പണ്ഡിത ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതവുമായിരുന്നു. പേർഷ്യൻ ഭാഷയിലുള്ള ഗദ്യവും പദ്യവുമൊക്കെ അക്ബറുടെ കാലത്ത് അതിൻ്റെ ഒരു ഉന്നത സ്ഥാനത്ത് എത്തിയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മഹാഭാരതം, രാമായണം എന്നിവ ഉൾപ്പെടെയുള്ള ക്ലാസിക് കൃതികളൊക്കെ അക്ബറുടെ കാലത്ത് പേർഷ്യയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. പല പ്രമുഖ പണ്ഡിതന്മാരും കവികളുമൊക്കെ ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നത് മുഗൾ കൊട്ടാരത്തെ ഇസ്ലാമിക ലോകത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റിയെടുത്തു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇത്തരത്തിൽ മുഗളരുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഭാഷയെയും സാഹിത്യത്തെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാലഘട്ടം തന്നെയായിരുന്നു. മുഗളരുടെ പ്രാദേശിക ഭരണം നോക്കിക്കഴിഞ്ഞാൽ പ്രവിശ്യയിലെ ഭരണത്തലവൻ അറിയപ്പെടുന്നത് സുബേദാർ, ഇത് ഗവർണറുടെ ഒരു സ്ഥാനം തന്നെയായിരുന്നു. അദ്ദേഹം ഭരണകാര്യങ്ങളിൽ ചക്രവർത്തിയോട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ സുബേദാർമാരും സർക്കാരികളായിട്ട് വിഭജിച്ചിരിക്കുന്നു. സർക്കാരികളെ വീണ്ടും ഫർഗാനകളായിട്ടും ഫർഗാനകളെ വീണ്ടും സബ് ഡിസ്ട്രിക്റ്റുകളായിട്ടും അല്ലെങ്കിൽ വില്ലേജുകളുമായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. മറാത്തരുടെ കേന്ദ്രഭരണം നോക്കിക്കഴിഞ്ഞാൽ 17-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഉദയം ചെയ്ത ഒരു പ്രധാന ശക്തിയായിട്ടാണ് നമുക്ക് മറാത്തകളെ കാണാൻ കഴിയുന്നത്. ശിവജിയുടെ ഭരണത്തിന് കീഴിലായിരുന്നു അതിൻ്റെ ഒരു പുരോഗതി എത്തിച്ചേർന്നത്. ഒരു മികച്ച ഭരണാധികാരി കൂടിയായിരുന്നു ശിവജി. കേന്ദ്രഭരണം നോക്കിക്കഴിഞ്ഞാൽ ശിവജിയുടെ ഭരണകാലത്തിൽ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അദ്ദേഹത്തിന് 8 അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭയുണ്ടായിരുന്നു. അതിനെ അഷ്ടപ്രധാൻ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് വളരെ മികച്ച ഒന്നായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ സഹായിക്കാനുണ്ടായിരുന്നു. സേനാപതി, സൈനിക മേധാവിയായിരുന്നു, ന്യായാധീക്ഷൻ, നീതിന്യായ വകുപ്പിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്ന തലവനായിരുന്നു. മറാത്ത രാജാക്കന്മാർ അവരുടെ ഭരണത്തിന് കീഴിൽ വളരെ കാര്യക്ഷമമുള്ളതും കെട്ടുറപ്പുള്ളതുമായ ഒരു ഭരണ സംവിധാനം തന്നെയാണ് നിലനിർത്തിയിരുന്നത്. ഇപ്പോൾ ശിവജിയുടെയൊക്കെ ഭരണകാലഘട്ടമായപ്പോഴത്തേക്കും അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അമാത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ 12 എന്ന ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ഭരണ സംവിധാനത്തിൻ്റെ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നാണ്. പ്രധാനമായിട്ടും സുൽത്താനേറ്റ് ഭരണകാലഘട്ടത്തിലും അതുപോലെ തന്നെ മുഗൾ ഭരണകാലഘട്ടത്തിലും മറാത്ത ഭരണകാലഘട്ടത്തിലുമൊക്കെ ഉണ്ടായിട്ടുള്ള ഭരണത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്, അതിനനുസരിച്ചുള്ള രാജാക്കന്മാരൊക്കെ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുവേണ്ടി ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. അപ്പോൾ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു
ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. അപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 13 ആണ്. താങ്ക് യു.